ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. ഇന്നേ ദിവസം അനുഗ്രഹപൂർണവും സമാധാന സന്തോഷങ്ങളുടെ നിറവുമായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് എൻ്റെ ആദ്യ വാക്കുകളിൽ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആശംസിക്കുന്നു. ഇന്ന് നിങ്ങൾ ഇടപെടുന്ന സകല കാര്യങ്ങളിലും, നാം ഓരോരുത്തരും ഇടപെടുന്ന ഏത് കാര്യമാണെങ്കിലും, ഏത് രാജ്യത്തിരുന്നാണെങ്കിലും, അതെല്ലാം വിജയകരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും സാധ്യമാക്കി തരാൻ നിഴല് പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ നിങ്ങളെവിടെ പോയാലും പോരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുഗ്രഹീതമായിരിക്കുന്ന ദിവസം ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട്, ഒപ്പം ഇന്ന് കർത്തൃദിവസം കൂടിയാണല്ലോ, ദൈവത്തെ ആരാധിപ്പാൻ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നാം ഒന്നിച്ചു കൂടാറുള്ള ദിവസം, ദൈവപാദപീഠത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദിവസത്തിൽ ഒരു കർത്തൃദിന ചിന്ത നിങ്ങൾക്ക് തരേണ്ടതിന് തിരുവഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. മലാഖി പ്രവചനം, പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവചന ഗ്രന്ഥമാണ് മലാഖി പ്രവചനം. മലാഖി പ്രവചനത്തിലെ ഒരു വാക്യം നിങ്ങളോട് പങ്കുവെച്ച് അതിനകത്തെ അന്തസത്ത ആത്മാവിൽ ബോധിപ്പിച്ച് ദൈവസന്നിധിയിൽ നിങ്ങളോട് വചനത്തിൻ്റെ ആഴങ്ങൾ ധരിപ്പിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. മലാഖി പ്രവചനം 3:6 മലാഖി 3:6 ഞാൻ വായിക്കട്ടെ. യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. ദൈവം ഇസ്രായേൽ ജനതയോട്, യാക്കോബിൻ്റെ പുത്രന്മാരെന്ന് ഉദ്ദേശിച്ചത് ഏതെങ്കിലും 5-6 മക്കളോടല്ല, ഇസ്രായേൽ ജനത്തെ വിളിക്കുന്ന അനവധി പേരുകളിൽ ഒന്നാണ് യാക്കോബിൻ്റെ പുത്രന്മാർ. അവരോട് ദൈവം പറയുകയാണ്, നിങ്ങളുടെ കടന്നുപോക്കുകളിൽ, നിങ്ങളുടെ ഭൂമിയിലെ വാസത്തിൽ, നിങ്ങളായിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിങ്ങൾ മുടിഞ്ഞു പോകാതിരുന്നത് മലാഖി പ്രവചനം പറയുമ്പോഴേക്കൊക്കെ ഇസ്രായേൽ ജനം പലവിധ കഷ്ടങ്ങളിലൂടെ, പല പോരാട്ടങ്ങളിലൂടെ, അടിമത്തത്തിലൂടെ, പ്രവാസത്തിലൂടെ ഒക്കെ കയറിയിറങ്ങി. പലവിധ ബുദ്ധിമുട്ടുകൾ, ചുറ്റുവട്ടത്ത് കിടക്കുന്ന ശത്രു രാജ്യങ്ങളുടെ ഘോരമായ പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ, ഇതൊക്കെ വളരെ ശക്തമായിട്ട് നേരിട്ടു. ചെറുതും വലുതുമായിരിക്കുന്ന നാട്ടുരാജാക്കന്മാരുടെ യുദ്ധം മുതൽ വലിയ സംഘടിത രാഷ്ട്രങ്ങൾ ഒന്നിച്ച് ചേർന്നവരെ ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടി പോരാടിയ പോരാട്ടം, അവരുടെ പ്രതാപസ്തംഭമായിരുന്ന ആലയം പോലും നശിപ്പിച്ച്, ആലയ ഉപകരണങ്ങൾ കൊള്ളയടിക്കപ്പെട്ട്, അന്യരാജ്യത്തേക്ക് അവരെ അടിമകളായി കൊണ്ടുപോയി ചെതറിപ്പിച്ച്, യൗവനയുക്തരായ മക്കളെപ്പോലും അവർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ കൊണ്ടുപോയി പിടിച്ചുകെട്ടി. ദീർഘകാലങ്ങൾ യാക്കോബിൻ്റെ മക്കൾ വലിയ സാഹസികമായിരിക്കുന്ന തരണം ചെയ്യേണ്ട വിഷയങ്ങൾക്കകത്തൂടെ കടന്നുപോയി. ഇതൊക്കെ കഴിഞ്ഞ് പഴയ നിയമം അവസാനിക്കുകയാണ്, ഒരു യുഗം തീരുകയാണ്, ഒരു വ്യവസ്ഥാപിതമായിരിക്കുന്ന ചട്ടക്കൂടുകൾക്ക് അവസാനം വരുത്തുകയാണ്. ആ സമയത്ത് ദൈവത്തിന് ആ പഴയ സഭയോട് പറഞ്ഞിട്ട് പോകാനുണ്ടായിരുന്ന ഒരൊറ്റ കാര്യമാണ്, ഇത്രയും കാലങ്ങൾക്കിടയിൽ നിങ്ങൾ മുടിഞ്ഞു പോകാമായിരുന്നു, അതിൻ്റെ സാധ്യതകളെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രയും പോരുകളും പോർവിളികളുമൊക്കെ നേരിട്ടിട്ടും നിങ്ങളായിരുന്ന സ്ഥലത്ത് നിങ്ങൾ മുടിഞ്ഞു പോകാതിരുന്നത് ഞാൻ മാറാത്തവനായതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, മാറാത്തവൻ എന്ന വാക്കിന് രണ്ടർത്ഥങ്ങൾ എടുക്കാമെന്ന് ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന്, മാറാത്തവൻ എന്ന് പറഞ്ഞാൽ ഐ ചേഞ്ച് നോട്ട്, ഞാൻ ഒരിക്കലും നിങ്ങൾ പറയുന്നത് പോലെ, ഇപ്പോൾ പറയുന്നത് പിന്നെ പറയില്ല, പിന്നെ പറയുന്നത് അതീ പിന്നെ പറയുകയല്ല, അങ്ങനെ കൂടെ കൂടെ വാക്ക് മാറ്റുകയും പറഞ്ഞിട്ട് നിവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവക്കാരനല്ല ഞാൻ. ഞാനൊരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെയായിരിക്കും, കാരണം നിങ്ങളുടെ പിതാക്കന്മാരോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആ വാക്ക് ഇന്ന് വരെ മാറിയിട്ടില്ല. അതാണ് ഒരർത്ഥം. ഞാൻ മാറാത്തവൻ എന്ന് പറഞ്ഞാൽ, ഞാനൊരു കാര്യം പറഞ്ഞാൽ, ഞാനൊരു വാക്ക് പറഞ്ഞാൽ, ഞാൻ ആർക്കെങ്കിലും ഒരു ഉറപ്പ് കൊടുത്താൽ അതിൽ നിന്ന് തല പോയാലും നമ്മൾ പറയുന്ന പോലെ മാറത്തില്ല ഞാൻ. അതിന് നിങ്ങൾ വിശ്വസ്തരാണോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം, പക്ഷേ ഞാൻ മാറാത്തവനാണ്. ഐ ചേഞ്ച് നോട്ട്, ഞാൻ മാറില്ല, ഞാനൊരിക്കലും മാറില്ല എന്നാണ് സ്തോത്രം ഒരർത്ഥം. മറ്റൊരർത്ഥം, ഞാൻ നിങ്ങളെ ചുറ്റിപ്പറ്റി, നിങ്ങൾ എന്നെ വിട്ടുമാറിയാലും, നിങ്ങൾ ഞാനില്ലാതെ എന്നെ ഒഴിവാക്കി എന്നെ മറന്ന് പല കാര്യങ്ങൾ ചെയ്താലും, നിങ്ങളറിയാതെ നിഴല് പോലെ നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളെനിക്ക് വിലപ്പെട്ടവരാ, നിങ്ങളോട്, നിങ്ങളുടെ പിതാക്കന്മാരോടോ നിങ്ങളോടോ ഞാൻ ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് നിറവേറ്റിയേ പറ്റൂ, അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഞാൻ ഇങ്ങനെ നിഴല് പോലെ ചുറ്റിപ്പറ്റി നിങ്ങളുടെ കൂടെ മാറാതെ നിൽക്കുന്നവനാണ്, അതുകൊണ്ട് നിങ്ങളെ പോയ വഴിക്കാർക്കും
മുടിച്ചു കളയാൻ കഴിഞ്ഞില്ല, മുടിച്ചു കളയാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ആ പദത്തിനൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു സാധാരണ മലയാള പദത്തേക്കാൾ ഗംഭീരമായ അർത്ഥമാണുള്ളത് കേട്ടോ. കത്തിച്ചു കളയുക, ദഹിപ്പിച്ചു കളയുക, അവസാനിപ്പിച്ചു കളയുക, ഉൽമൂലനാശം വരുത്തുക, നിലം പരിശാക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ ഒറിജിനൽ ഭാഷാന്തരത്തിൽ നിന്നുള്ള മലയാള വിവർത്തനത്തിൽ നമുക്ക് ലഭിക്കുന്ന സ്തോത്ര അർത്ഥങ്ങൾ. മുടിച്ചു കളയുക എന്ന് പറയുന്നത് അർത്ഥശൂന്യമായൊരു വാക്കല്ല, എങ്കിലും അതിൻ്റെ ഗാംഭീര്യം അതാണ്. സ്തോത്ര ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പറയാൻ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. നമ്മളായിരിക്കുന്ന ഈ ലോകം, ഈ ചുറ്റുവട്ടം മുടിഞ്ഞു പോകാൻ ഒരുപാട് സാധ്യതയുള്ള ലോകമാണെന്ന് ഈ വാക്യത്തിൽ നിന്ന് ആദ്യം പഠിക്കണം. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബജീവിതം, നമ്മൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ പ്രത്യാശ തുണി നെയ്തെടുക്കുന്നത് പോലെ, നമ്മൾ കണ്ണുനീരിലും പ്രാർത്ഥനയിലും അധ്വാനത്തിലും നെയ്തെടുക്കുന്ന നമ്മുടെ പ്രയത്നം, അത് മുഴുവൻ മുടിഞ്ഞു പോകാൻ, കണ്ണ് തെറ്റിയാൽ, അശ്രദ്ധരായാൽ, ഒരല്പം ഉഴപ്പിയാൽ, ഇച്ചിരി ലൂസായിപ്പോയാൽ, മുടിഞ്ഞു പോകത്തക്ക രീതിയിലുള്ള എല്ലാ സെറ്റപ്പുമുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മറന്നു പോകരുത്. മുടിഞ്ഞു പോകാം. സ്തോത്രം. എത്രയോ സഭകൾ മുടിഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല. സ്തോത്രം. സഭകളൊക്കെ എത്രയോ എത്രയോ തകർന്നു പോയിരിക്കുന്നു. എത്രയോ കുടുംബങ്ങൾ മുടിഞ്ഞു പോയിരിക്കുന്നു. ഓമനത്വത്തോടെ വളർത്തിക്കൊണ്ട് വന്ന് പഠിക്കാൻ വിട്ട എത്രയോ മക്കൾ മുടിഞ്ഞു പോയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മുടിഞ്ഞു പോകുന്നൊരു ലോകത്താണ് നിൽക്കുന്നത്. കുറച്ചുകൂടെ നമുക്ക് വിസ്തരിച്ച് പറഞ്ഞാൽ, ഈ ലോകത്ത് നിങ്ങളൊരു പച്ചിരിമ്പെടുത്ത്, നിങ്ങളൊരു കത്തിയോ, നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഇരുമ്പിൻ്റെ സാധനമോ നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് കുറച്ച് നാൾ ഇട്ട് കഴിഞ്ഞാൽ, സ്തോത്രം, ഞാൻ ഉദാഹരണം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതിങ്ങനെ തുരും. ആരും ഒന്നും ചെയ്യണ്ട, കൂടോത്രവും കൈവശം ഒന്നും ആ ഇരുമ്പിന് കൊടുക്കണ്ട, അത് ആ പുറത്ത് കിടന്നാൽ മതി, തുരുമ്പിച്ച് അത് മുടിഞ്ഞു പൊക്കോളും. നിങ്ങളുടെ ഒരു തടിക്കഷ്ണം, സ്തോത്രം, നിങ്ങളുടെ വിറകോ എന്തൊക്കെ വെച്ച് ചുമ്മാ തറയിലെടുത്തിട്ടച്ചാൽ മതി, പുറത്ത് ആ മുറ്റത്തെടുത്തിട്ടച്ചാൽ മതി, കുറേ നാൾ കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോ സംഭവിക്കും, അത് ചെതലെടുത്ത് ഒരു പിടി മണ്ണായിട്ട് അത് മുടിഞ്ഞ് പൊക്കോളും. സ്തോത്രം. എന്തിനാണ് നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജ് മേടിച്ചത്? എന്തിനാണ് ഫ്രിഡ്ജ് മേടിച്ചേ? സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ ഒരു തടിയലമാരി മേടിച്ചാൽ പോരായിരുന്നോ? ഫ്രിഡ്ജ് മേടിച്ച് എന്തിനാ? ഫ്രിഡ്ജ് മേടിച്ചതിൻ്റെ ഉദ്ദേശം കൃമിക്കും. ഇവിടെ എന്തെങ്കിലും ആഹാരപദാർത്ഥങ്ങൾ നിങ്ങൾ പുറത്ത് വെച്ചാൽ അത് വളിച്ചു പോകും, പുളിച്ചു പോകും. നിങ്ങൾ കഴിച്ചതിൻ്റെ, നിങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കി സാധനം, നിങ്ങളെടുത്തതിൻ്റെ ബാക്കി സാധനം നമുക്കറിയാവുന്ന കാര്യമാണ്. പുറത്ത് വെച്ചാൽ ഈ ലോകം ഇത് കൃമിച്ചു പോകും, നാളെ ഉപയോഗിക്കാൻ പറ്റുകയല്ല, എടുത്ത് വെളി കളയേണ്ടി വരും. സ്തോത്രം. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. യിരമ്യാ പ്രവചനം 13-ാം അധ്യായം നിങ്ങൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാണുന്ന ഒരു എക്സാമ്പിൾ ദൈവം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഇസ്രായേൽ മക്കളെ ഒരു പാഠം പഠിപ്പിക്കാൻ യിരമ്യാവിനോട് ദൈവം പറയുക, നീ ഒരു നല്ല കച്ച, നമ്മൾ പറയുന്ന പോലെ നമ്മൾ ബാത്റൂമൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ നല്ല ഒരു ടവൽ, അത് നീ മേടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? അത് നീ, സ്തോത്രം, ഒരു അരയോട് പറ്റി ചേർന്ന് നീ അങ്ങ് ഉടുത്ത് വെക്കുക ആദ്യം. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഉടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പൊടി പറ്റിയൊക്കെ ഇതൊക്കെ നമ്മളെ നമ്മളെ അരയോട് ചേർത്ത് നമ്മൾ ഉടുത്തിരിക്കുന്നൊരു ക്ലോത്ത് നമ്മളിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുക. സ്തോത്രം. അങ്ങനെ ഉടുത്ത് ആ അരയോട് പറ്റിയിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, 1000 വർഷം വേണമെങ്കിൽ, നിനക്ക് ആയുസ്സുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, അങ്ങനെ പറ്റിയിരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോളും. സ്തോത്രം. എന്നാൽ ഈ സാധനം അഴിച്ചിട്ട് നീ കൊണ്ടുപോയി ഫ്രാത്തിനരികെയുള്ള ഒരു പാറക്കെട്ടുകൾക്കിടയിൽ മണ്ണ് മാന്തിയിട്ട് അതിനകത്തേക്ക് കുഴിച്ചു വയ്ക്കുക. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നീ ചെന്നിട്ടത് മണ്ണ് മാന്തി എടുത്തു നോക്കുക. അപ്പോൾ എന്തോ പറ്റുമെന്ന് അറിയാമോ? അത് മുടിഞ്ഞു പോയിരിക്കും, അത് ക്ഷയിച്ചും ദ്രവിച്ചും പോയിരിക്കും. സ്തോത്രം. അപ്പോൾ അതൊരു വലിയ എക്സാമ്പിളായിരുന്നു ദൈവം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതൊരു വലിയ അകന്നിരുന്നാൽ, അത് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഒരരയോട് പറ്റിച്ചേർന്ന് ഈ കച്ച ഇരിക്കുന്നത് പോലെ ഇരുന്നാൽ, 2000 കൊല്ലം ഇരുന്നാലും, 1000 കൊല്ലം ഇരുന്നാലും, 150 കൊല്ലം ഇരുന്നാലും, അവിടെ ഇരുന്നാൽ അവിടെ ഇരുന്നോളും, അരയിൽ ഇരുന്നോളും സംഭവം. എന്നാൽ അരയിൽ നിന്ന് അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് അകറ്റി വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയാൽ പോയി. സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ഈ ഞാൻ കേട്ടിട്ടുണ്ട്, സ്തോത്രം, ഈ ശരീരഭാഗങ്ങളൊക്കെ ചിലതൊക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ട് മെഡിക്കൽ ശാസ്ത്രം ഇത്രയും വിദഗ്ധമായി തീർന്നപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ ആ സമയത്ത് ശരീരത്തിൻ്റെ ആ ഭാഗത്ത് തന്നെ തുന്നിച്ചേർക്കാൻ, ആക്സിഡൻ്റൊക്കെ ഉണ്ടായ കേസ്, വലിയ പാരലൈസ് കേസൊക്കെ ആണെങ്കിൽ ആ ഭാഗത്ത് തന്നെ തുന്നിപ്പിടിപ്പിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് അത്, സ്തോത്രം, സൂക്ഷിച്ചു വെക്കും. അതിൻ്റെ ഉള്ളിൽ വേറെ ഏതെങ്കിലും സമയത്ത് എടുത്തത് റീസെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ വേണ്ടി ശരീരത്തിനകത്ത് തന്നെ, മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം അറിയാമായിരിക്കും, എൻ്റെ കൊച്ചറിവെന്ന് ഇത് പറയുന്നത്. അപ്പോൾ ശരീരത്തിനകത്ത് തന്നെ ആ അവയവഭാവം മുറിച്ചു മാറ്റിയിട്ട് സൂക്ഷിക്കും എന്ന് പറയുന്നു. സ്തോത്രം. ഡോക്ടർമാർക്കറിയാം, നേഴ്സസിനറിയാം.
ശരീരത്തിനകത്ത്. എന്തേ ശരീരത്തിനകത്ത് വെക്കാതെ ആ സാധനം എടുത്ത് നമ്മുടെ അലമാരിൽ വെച്ചാൽ എന്താ പറ്റും, നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചാൽ എന്താ പറ്റും? പറ്റും, സ്തോത്രം, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇത് ശരീരത്തിനകത്ത് ആ ആനുപാതിക ചൂടിനകത്ത് മാത്രമേ ഇത് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ചില സാധനങ്ങൾ ഫ്രിഡ്ജിൽ, ചില മെഡിസിൻ പോലും ഫ്രിഡ്ജിനകത്ത് മാത്രമേ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, ഇത് മുടിഞ്ഞു പോകുന്ന, നശിച്ചു പോകുന്ന, സ്തോത്രം, ഒരു ലോകമാണ്. തടിക്കൊക്കെ വുഡ് പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഒന്നുണ്ട്. എന്തിനാ സ്തോത്രം അന്യായ പണം കൊടുത്ത് നമ്മുടെ പറമ്പിൽ നിന്ന് കാതൽ മുറ്റിയ തടി വെട്ടി അതുകൊണ്ട് നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഡോറോ വിൻഡോ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പിന്നെ വുഡ് പ്രൊട്ടക്ടർ അടിക്കുന്നതിൻ്റെ കാരണം എന്താ? ഇവിടെ മുടിച്ച് കളയുന്ന, നശിപ്പിച്ച് കളയുന്ന ചുറ്റുവട്ടത്താണ് നിൽക്കുന്നത്. ഇത് ആത്മീയത്തിലും ചിന്തിച്ചോളണം. വളർത്തുന്ന, ഉയർത്തുന്ന ഒരു പശ്ചാത്തലമല്ല ലോകം. നമ്മുടെ ചുറ്റുവട്ടം, ചിലപ്പോൾ നമ്മുടെ ഭവനം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, നമ്മളായിരിക്കുന്ന രാഷ്ട്രം ഒരുപക്ഷെ നമ്മളെ വളർത്തുന്ന, ഉയർത്തുന്നതല്ല. ഈ ദേശം, ഈ ലോകം അല്ല, അല്ല, ഒരു സ്ഥലവുമല്ല. കാരണം ഇത് സാത്താൻ്റെ അധീനതയിൽ കിടക്കുന്നിടത്തോളം കാലം ഇത് ദ്രവത്വമുള്ളതാണ്, ഇത് ക്രിമിക്കുന്നതാണ്, ഇത് തുരുമ്പിക്കുന്നതാണ്, ഇത് പുറത്തു വെച്ചാൽ ക്രിമിച്ചു പോകുന്നതാണ്, ഇത് അകത്തി വെച്ചാൽ ചെതലെടുക്കുന്നതാണ്. ഇത്രയും തെളിവുകൾ ഞാൻ തന്നില്ലേ? എന്നിട്ട് ദൈവം തമ്പുരാൻ പറയുന്ന വാക്ക് കേൾക്ക്, ചുറ്റുവട്ടം മുഴുവൻ നിന്നെ മുടിച്ചു കളയുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ആരും കൂടോത്രമൊന്നും ചെയ്യേണ്ട, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. കാരണം ഈ ലോകം നമുക്ക് അനുകൂലമല്ല, ആത്മീകന്, മനുഷ്യൻ അനുകൂലമല്ല. പാപത്തോടു കൂടെ ഇവിടെ കള്ളത്തരവും കൊള്ളത്തരവും ഇല്ലാതാക്കാനുള്ള അസൂയൊക്കെ കയറി വന്നു. ഇതെല്ലാം ജഡപ്രവൃത്തികളും ജഡത്തിൻ്റെ ആസക്തികളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നൊരു ലോകത്താണ് മണിമുത്തുകൾ പോലെ ദൈവത്തിൻ്റെ പൊന്നുമക്കൾ കിടക്കുന്നത്. എന്നിട്ട് അവരോട് പറയുക, 80 കൊല്ലം നമുക്കിവിടെ ഭൂമിയിൽ അവസരം കിട്ടിയാൽ നീ മുടിഞ്ഞു പോകാതിരുന്നത് തടിക്ക് വുഡ് പ്രൊട്ടക്ടർ അടിച്ചതുപോലെ, ഇരുമ്പിന് പ്രൈമർ അടിച്ച് അല്ലെങ്കിൽ എണ്ണയ്ക്കകത്ത് മുക്കിയിട്ടതുപോലെ, ഇവിടെ നിന്നെ നിൻ്റെ പണം കൊണ്ടോ കഴിവ് കൊണ്ടോ മറ്റെന്തും കൊണ്ടോ എല്ലാ ദിവസവും കഴിക്കുന്ന മരുന്ന് കൊണ്ടോ ഒന്നുമല്ല. അതൊക്കെ ഒരു സാധ്യത ആയേക്കാം, പക്ഷേ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ഞാൻ മാറാത്തവനായതുകൊണ്ടാണ്. മാറാത്തവൻ, നിന്നെ വിട്ടു മാറാത്തവൻ, നിഴല് പോലെ പിന്തുടരുന്നവൻ. എത്ര പേർക്ക് ഓർമ്മയുണ്ട്, ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട്, എന്നെ നിഴല് പോലെ പിൻപറ്റുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തിനകത്താണ് എന്നെ സൂക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എന്നെ ഒരു പിടി ചാരത്തിന് തുല്യമായനെ, എന്നെ നശിച്ചില്ലാതായനെ, എന്നെ നിലം പരിശായനെ, എന്നെ ഉന്മൂലനാശം സംഭവിച്ചേനെ. അങ്ങനെ സംഭവിക്കാതിരുന്നത് എന്തുകൊണ്ടെന്നറിയില്ല. ആവശ്യപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, തിരിച്ചറിയുന്ന ആളുകൾക്ക് എൻ്റെ ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. ആ സാന്നിധ്യത്തിനകത്ത് ഞാൻ ആദ്യം ഓർപ്പിച്ചതിൻ്റെ തനിപ്പകർപ്പ് പറയുക. ഇരുമ്പിൽ തുരുമ്പ് കയറുന്നത് പോലെയോ, തടിയിൽ ചതല കയറുന്നത് പോലെയോ, ഭക്ഷണത്തിൽ കൃമികൾ കയറുന്നത് പോലെയോ ഒരിക്കലും സാന്നിധ്യത്തിനകത്ത് നിന്നെ മുടിക്കാനുള്ളതൊന്നും കയറുകയല്ല. അതുകൊണ്ട് ഇസ്രായേലിനോട് സെക്കരിയാ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മതിലില്ലാതെ തുറന്നു കിടന്നാലും എൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് ചുറ്റും തീ മതിൽ പോലായിരിക്കും. ആ തീ മതിൽ കെട്ടിനകത്ത് നിങ്ങൾ മുടിയത്തില്ല, നശിക്കത്തില്ല. ഇസ്രായേൽ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ രാജ്യങ്ങളിൽ, ഒറ്റപ്പെട്ട് ചെതറിപ്പെട്ട സ്ഥലങ്ങളിൽ, അവിടെയെല്ലാം സാന്നിധ്യമുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, 40 കൊല്ലം മരുഭൂമിയിലൂടെ നീണ്ട മരുയാത്ര നടത്തുമ്പോൾ മേഘം ഒരു സാന്നിധ്യമിട്ടവരുടെ കൂടെ നിന്നു, നിഴല് പോലെ കൂടെ നിന്നു. ഇത് തിരിച്ചറിഞ്ഞ മോശയോട് ഒരു ദിവസം ദൈവം പറഞ്ഞു, കാളക്കുട്ടിയെ ഉണ്ടാക്കിയ നാളുകളിൽ ഒരിക്കൽ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പാലും തേനും ഒഴുകിയ ദേശത്തെ, ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെ പോരും, ഞാൻ വരില്ല, എൻ്റെ സാന്നിധ്യം വരില്ല എന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞത് നിങ്ങൾ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താ മോശ പറഞ്ഞത്? ഇല്ലപ്പാ, നിന്റെ സാന്നിധ്യം കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് അയക്കരുത്, ഈ മരുഭൂമിയിൽ വെച്ച് തീർത്തേരെ. എന്താ അങ്ങനെ പറയാൻ കാരണം? നിന്റെ സാന്നിധ്യമില്ലാത്ത യാത്ര മുടിഞ്ഞു പോകും, നിന്റെ സാന്നിധ്യമില്ലാത്ത പ്രയത്നം വ്യർത്ഥമാകും. സാന്നിധ്യമില്ലാതെ ജാതികൾ അവകാശം വെച്ചിരിക്കുന്ന കനാൻ്റെ മണ്ണിലേക്ക് ഞങ്ങൾ ചെന്നാൽ ഈ മരുഭൂമിയിലെ നടപ്പ് വെറുതെയാകും, അവിടെ ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല, ഞങ്ങൾ മുടിഞ്ഞു പോകും. നിൻ്റെ സാന്നിധ്യമാണ്, നീ നിഴല് പോലെ പിൻപറ്റുന്നതാണ്, എൻ്റെ ദൈവം മാറാതെ നിൽക്കുന്നതാണ്,
ഞങ്ങൾ മുടിയാത്ത രഹസ്യമെന്ന് മലാക്കി പ്രവചനത്തിൽ ദൈവം ജനത്തോട് പറയുന്നതിനേക്കാൾ മുമ്പ് മോശ തിരിച്ചറിഞ്ഞു. ഈ ഞായറാഴ്ച നിങ്ങളെ ബോധവൽക്കരിച്ച് ഇതൂന്ന് തരുമ്പോൾ ഒരു വാക്കെങ്കിലും ഇന്ന് പ്രാർത്ഥിക്കുകയോ? എന്ത് പ്രാർത്ഥിക്കും? നാഥ, ആരും നമുക്കെതിരെ പോരെടുക്കണ്ട, ആരും നമുക്കെതിരെ വാളെടുക്കണ്ട. ഈ അന്തരീക്ഷം നമുക്ക് ചേർന്നതല്ല. അല്ല, സാത്താൻ്റെ സന്നിവേശവും അവൻ്റെ തന്ത്രവും ഒളിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഈ ചുറ്റുവട്ടത്തിൽ മുടിയാതെ, തകരാതെ, ദഹിക്കാതെ, തീർന്നു പോകാതെ നിൽക്കണമെങ്കിൽ ഏതൊരു ഭക്തനോടും കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം, മാറാതെ നിൽക്കുന്ന മനുവേലിൻ്റെ തിരുസാന്നിധ്യം ആവശ്യമാണ്. അതില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം മുടിഞ്ഞു പോകും കേട്ടോ. പിടിച്ചു നിൽക്കാൻ പറ്റില്ല, തകർന്നു പോകും. നിങ്ങളുടെ സ്ഥാപനം, നിങ്ങളുടെ പണം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കളൊക്കെ മുടിയാൻ, തകരാൻ, ഒതുങ്ങാൻ സാധ്യതയുണ്ട്, സാധ്യതയുണ്ട്, സാധ്യതയുണ്ട്. പക്ഷേ മുടിയാതിരിക്കുന്നൊരു പ്രൊട്ടക്ഷൻ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യമാണ്. ഭൂമിയിൽ വെച്ച് ഏറ്റവും അധികം കൊതിക്കേണ്ടത് അപ്പൻ്റെ സാമീപ്യത്തേക്കാൾ, അമ്മയുടെ ചൂടിനേക്കാൾ, ജീവിത പങ്കാളിയുടെ സാമീപ്യത്തേക്കാൾ വലുത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു. നിങ്ങൾ മുടിയാതിരിക്കട്ടെ. ഒരു മനുഷ്യൻ്റെ അരയോട് പറ്റി കച്ച ഇരിക്കുന്നത് പോലെ ദൈവത്തിൽ നിന്ന് അകലാതിരിക്കുക. കൊറോണയേക്കാൾ വലുതൊക്കെ വരാനിരിക്കുന്നു എന്ന് കേൾക്കുന്നു. മുടിഞ്ഞു പോകാതിരിപ്പാൻ നമ്മളെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കാം, സാന്നിധ്യം കൊതിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ലോകമേതും യോഗ്യമല്ലല്ലോ തൻ ഭക്തർക്ക്. നാഥാ, ഞങ്ങളത് സമ്മതിക്കുന്നു. ഈ ലോകത്തിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ സാധാരണ ജീവിതത്തിന് പോലും അനുകൂലമല്ല, അനുകൂലമല്ലാതായിക്കൊണ്ടിരിക്കുന്നു. മുന്നോട്ട് നീങ്ങും തോറും നിന്നു പോകാൻ, ഇവിടെ പിടിച്ചു നിൽക്കാൻ അങ്ങയുടെ സാന്നിധ്യമുള്ളവർക്കേ കഴിയത്തുള്ളൂ ഇനിയുള്ള കാലം. അതുകൊണ്ട് മലാക്കി പ്രവചനം 3:6 ഞങ്ങൾ വായിച്ചതുപോലെ മുടിഞ്ഞു പോകാതിരിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ. അങ്ങ് ഞങ്ങളെ വിട്ട് പിരിയരുതേ. ഈ വചനം കേൾക്കുന്ന ഒറ്റ കുടുംബം പോലും, ഒറ്റ തലമുറ പോലും ഒന്നിലും തോക്കരുതേ. തിരുസാന്നിധ്യം കൂടെ പോണമേ. എല്ലാവരും ജയാളികളാകണമേ. സാന്നിധ്യത്തിൽ ജീവിച്ച് അക്കരെ നാട്ടിലെത്താൻ അനുവദിക്കണം. ഞങ്ങൾ മുടിഞ്ഞു പോകാത്തത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങ് മാറാത്തവനായിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളിൽ നിന്ന് മാറരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.